മുലപ്പാൽ കുഞ്ഞിന് അമൃതിന് തുല്യമാണ്. മുലപ്പാലിനോളം ശ്രേഷ്ഠമായ മറ്റൊന്നും കുഞ്ഞിന് ലഭിക്കാനില്ല. ദിനംപ്രതി നാം കേൾക്കുന്നതാണ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു എന്നുള്ളത്. ജനിച്ച ഉടനെ കുഞ്ഞിന് എപ്പോൾ പാല് നൽകണം, എത്ര നാൾ പാല് നൽകണമെന്നത് അമ്മമാരുടെ സ്ഥിരം സംശയമാണ്. നോർമൽ ഡെലിവറി ആണെങ്കിൽ അരമണിക്കൂറിനുള്ളിലും, സിസേറിയൻ ആണെങ്കിൽ, അമ്മ സ്റ്റേബിൾ ആണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലും കുഞ്ഞിന് പാല് നൽകാവുന്നതാണ്. പാല് നൽകേണ്ട വിധം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാല് നൽകുമ്പോൾ ഒരു ബ്രസ്റ്റിൽ കണ്ടിന്യൂസ് ആയി 30 മിനിറ്റ് പാല് നൽകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുഞ്ഞിന്റെ വിശപ്പും ദാഹവും മാറ്റുകയുള്ളൂ. ആദ്യം വരുന്ന പാല് കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കാൻ മാത്രമുള്ളതാണ്. പിന്നീട് വരുന്ന പാല് കുഞ്ഞിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ്. എല്ലാ അമ്മമാരുടെയും പൊതുവായ സംശയമാണ് ഏത് രീതിയിൽ മുലയൂട്ടണം എന്നുള്ളത്. പൊതുവെ 3 മെത്തേഡാണ് നമ്മൾ മുലയൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യത്തെ മെത്തേഡ് ആണ് ക്രോസ് ക്രാഡിൽ മെത്തേഡ്. ക്രോസ് ക്രാഡിൽ മെത്തേഡിലൂടെ നമ്മൾ മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ നമ്മുടെ വലത് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഈ 2 വിരലുകൾ ഉപയോഗിച്ച് കുഞ്ഞിന്റെ ചെവിയുടെ താഴ്ഭാഗം പിടിക്കുകയും ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് നമ്മൾ കുഞ്ഞിന്റെ തലയെ സപ്പോർട്ട് ചെയ്യുകയും ബാക്കി ഭാഗം കൊണ്ട് കുഞ്ഞിന്റെ ബോഡി നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ബ്രസ്റ്റിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതും. രണ്ടാമതായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്രാഡിൽ മെത്തേഡ്. പൊതുവെ എല്ലാവരും ചെയ്യുന്ന രീതിയാണ് ക്രാഡിൽ മെത്തേഡ്. ക്രാഡിൽ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ ഫുൾ ബോഡിയും ഹെഡും നമ്മൾ ഇടത് കൈകളുടെ സപ്പോർട്ടിലൂടെയാണ് ചെയ്യുന്നത്. കുഞ്ഞിന്റെ തല നമ്മുടെ മുട്ടുഭാഗം കൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ബോഡി കൈയുടെ ഭാഗം കൊണ്ട് സപ്പോർട്ട് ചെയ്ത് മുലപ്പാൽ കൊടുക്കുന്നതിനാണ് ക്രാഡിൽ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പൊസിഷനാണ് ഫുട്ബോൾ പൊസിഷൻ. ഈ പൊസിഷൻ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് ട്വിൻ ബേബികൾ ഉള്ള അമ്മമാരാണ്. ഫുട്ബോൾ പൊസിഷനിൽ മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ നമ്മുടെ രണ്ട് കുഞ്ഞുകൾ ഉണ്ടാകുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും ഫുൾ ബോഡിയും ഹെഡും സപ്പോർട്ട് ചെയ്ത് കൈ ഭാഗം കൊണ്ട് കുഞ്ഞിന്റെ തല സപ്പോർട്ട് ചെയ്യുകയും ബോഡി ബാക്കിയുള്ള ഭാഗം കൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും രണ്ട് കുഞ്ഞിനും ഒരേ നേരം നമ്മൾ മുലയൂട്ടുന്നതിനാണ് ഫുട്ബോൾ പൊസിഷൻ എന്ന് പറയുന്നത്. പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിന്റെ വായു എങ്ങനെ കളയണമെന്നുള്ളത് പല അമ്മമാരുടെയും സംശയമാണ്. സാധാരണയായി ഇതിന് 3 രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമതായി, കുഞ്ഞിനെ നമ്മുടെ ഷോൾഡറിൽ കിടത്തിയതിന് ശേഷം നമ്മുടെ കൈകൾ കപ്പാകൃതിയിൽ പിടിച്ചതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഗ്യാസ് തട്ടിക്കളയാവുന്നതാണ്. രണ്ടാമതായി, നമ്മൾ നമ്മളുടെ കൈപ്പത്തിയിൽ കുഞ്ഞിനെ കിടത്തിയതിന് ശേഷം ഇങ്ങനെ നമുക്ക് തട്ടിക്കൊടുക്കാവുന്നതാണ്. മൂന്നാമതായി, കാലിൽ കിടത്തി കുഞ്ഞിന്റെ ഗ്യാസ് കളയുമ്പോൾ നമ്മുടെ കാൽമുട്ടിന്റെ അവിടെ കുഞ്ഞിന്റെ വയറ് അമർത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ കൈകൾ കപ്പാകൃതിയിൽ പിടിച്ചതിന് ശേഷം കുഞ്ഞിന്റെ ഗ്യാസ് തട്ടിക്കളയാവുന്നതാണ്. മുലപ്പാൽ കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കും ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. മുലപ്പാലിന്റെ ഗുണങ്ങൾ അമ്മയോടൊപ്പം തന്നെ കുഞ്ഞിനും ലഭിക്കുന്നുണ്ട്. മുലയൂട്ടുന്നത് വഴി അമ്മയുടെ ശരീര തൂക്കം കുറയുന്നതിനും പ്രസവാനന്തരം ഗർഭപാത്രം പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്നത് വഴി അമ്മയ്ക്ക് വരാകുന്ന ക്യാൻസറുകൾ, അതായത് യൂട്രൈൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ എന്നിവ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. കുഞ്ഞിന് അതുപോലെ തന്നെ പോഷകങ്ങൾ ലഭിക്കുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ വരുന്ന മഞ്ഞപ്പാലിൽ കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ആ പാല് കുഞ്ഞിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുലപ്പാൽ ശരിയായി നൽകുന്നത് വഴി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ആത്മബന്ധം വർദ്ധിപ്പിക്കുന്നു. അതുവഴി അമ്മയ്ക്ക് പ്രസവാനത്തിന് വരാനുള്ള പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അഥവാ വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നത് തടയാൻ ഇടയാക്കുന്നു. ഇതുവഴി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ശരിയായ ബന്ധം രൂപപ്പെടുകയും ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഗുണങ്ങൾ അമ്മയോടൊപ്പം തന്നെ കുഞ്ഞിന് ലഭിക്കുകയും ചെയ്യുന്നു.